ഗുഡ് മോർണിംഗ് ഇന്ന് ഞങ്ങൾ രാവിലെ തന്നെ കെട്ടിയെടുക്കുന്നത് ബാംഗ്ലൂർ പാലസിലേക്കാണ് ഇന്ന് പോകുന്നത്. മൈസൂർ ബോർഡേഴ്സ് താമസിച്ചിരുന്നു, അവിടെ ജീവിച്ചിരുന്നു എന്നറിയപ്പെടുന്ന ബാംഗ്ലൂർ പാലസ്. ഇവിടെ ബാംഗ്ലൂരിലുള്ള അപ്പു പോലും ഇതുവരെ ആ പാലസ് കണ്ടിട്ടില്ല. ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വന്ന് അപ്പുവിനെ കൊണ്ടുപോവുകയാണ് അത് കാണിക്കാനായിട്ട്. ബാക്കിയെല്ലാം ബാക്കിയെല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് വൈകാതെ ഈ വ്ലോഗ്സിലൂടെ ഞങ്ങൾ കാണിച്ചു തരുന്നതായിരിക്കും. ഗൈസ് സ്റ്റേ ട്യൂൺഡ് ടു ബാംഗ്ലൂർ പാലസ് ആൻഡ് ദീപ കർത്താസ് വ്ലോഗ്. ഇതാണ് നമ്മുടെ റോയൽ പാലസ്, ബാംഗ്ലൂർ പാലസ്. ഈ ഏരിയ ആക്ച്വലി ഓൺ ചെയ്തിരുന്നത് റെവറൻ ജെ ഗാരറ്റ്, ദ ഫസ്റ്റ് പ്രിൻസിപ്പൽ ഓഫ് സെൻട്രൽ ഹൈസ്കൂൾ ഇൻ ബാംഗ്ലൂർ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് നമ്മുടെ ഈ മൈസൂർ വോഡയാർ കിങ്സ് ഈ പ്രോപ്പർട്ടി വാങ്ങുന്നത്. വോഡയാർ എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ ഹിന്ദു ഡൈനാസ്റ്റിയാണ്, മൈസൂർ ഭരിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാരാണ്. ഈ ഒരു പ്രോപ്പർട്ടി ഏകദേശം 454 acres ഉണ്ട്. ആൻഡ് ദ പാലസ് ഫ്ലോർ ഏരിയ ഈസ് 45,000 square feet. 1873 റെവറൻ ഗ്യാരറ്റിൻ്റെ കയ്യിൽ നിന്ന് അന്നത്തെ മഹാരാജ ചാമരാജേന്ദ്ര വോഡയാർ 10 ഈ ഒരു സ്ഥലം വാങ്ങുന്നത്. 1874 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയതും 1878 ഇത് പൂർത്തിയാക്കിയത്. ഈ ഒരു എൻട്രൻസിലൂടെയാണ് നമ്മൾ ഈ പാലസിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നത്. ഇതിൻ്റെ പില്ലേഴ്സും ഒക്കെ കണ്ടാൽ തന്നെ അറിയാം വളരെ റോയലായിട്ടുള്ളൊരു ഫീലിംഗ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കിട്ടും. ഈ ഒരു എൻട്രൻസ് കടന്നു ചെല്ലുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു എലിഫൻ്റ് ഹെഡ് അവിടെ ഹാങ് ചെയ്തിട്ടുണ്ട് വാളിൽ. കൂടാതെ പലതരം സിമ്പിൾസ്, ഇതൊരു സ്പെഷ്യൽ സിമ്പിളാണ്, ഈ ഒരു ഡൈനാസ്റ്റിയുടെ ഒരു വാളിലൊക്കെ ഇത് വെച്ചിട്ടുണ്ട് ഈ പാലസിൻ്റെ. ഇതിലത്തെ ഈ കാണുന്ന മൃഗങ്ങളും ഒരു ബേർഡും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഇമാജിനറി ആണ്, ഇതൊന്നും ശരിക്കുള്ള അനിമൽസ് അല്ല. ഈ വിജയത്തിൻ്റെ പ്രതീകമായിട്ടുള്ള ഒരു എംബ്ലമാണ് അവരുടെ. അപ്പോൾ വിക്ടറിയെ സൂചിപ്പിക്കുന്നു ഈ എംബ്ലം. ഇത് പാലസിൻ്റെ പല പല സ്ഥലങ്ങളിലും കാണാനിടയായി. ഈ എലിഫൻറ്റ് ഹെഡിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഇപ്പോൾ നമുക്കൊരു വുഡൻ ഡോറ് കാണാം. അപ്പോൾ നമുക്കൊരു ഡോറ് പോലെയാണ് താഴത്തേക്ക് നോക്കുമ്പോൾ ഫീൽ ചെയ്യുക. ഒരു മിററൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷേ ആക്ച്വലി ഇതിൻ്റെ അകത്തൊരു ലിഫ്റ്റാണ്. അപ്പോൾ ആ ഒരു സെഞ്ചുറി, ആ ഒരു കാലത്ത് തന്നെ ഈ ലിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഈ പാലസിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ ഒരുപാട് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട്, അവിടുത്തെ പല രാജാക്കന്മാരുടെയും ഒക്കെ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലൂടെ ഒരു സ്റ്റെയർകേസ്, ഭയങ്കര ഭംഗിയുള്ള വുഡൻ കാവിങ്സൊക്കെ ഉള്ള ഒരു സ്റ്റെയർകേസ്, അതിൻ്റെ സൈഡിലൂടെ നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും. ചെന്ന് കയറുന്നത് ദേ ഈ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ദർബാർ ഹാളിലാണ്. ഈ ഹാളിലിരുന്നുകൊണ്ടാണ് അത്രയും മഹാരാജാവ് ആളുകളെ കണ്ടിരുന്നതും കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനും സംസാരിക്കാനും ഡിസ്കഷൻസ് ഒക്കെ ഉണ്ടായിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ഈ ദർബാർ ഹാൾ. ഇതിനകത്തേക്ക് നമുക്ക് ശരിക്കും പ്രവേശനമില്ല, നമുക്ക് പുറത്തൊരു സ്ഥലത്ത് നിന്ന് ഇത് കാണാനേ സാധിക്കുള്ളൂ. പിന്നെ ഇതൊക്കെ ദസറ സൂചിപ്പിക്കുന്ന ഫോട്ടോഗ്രാഫ്സ്. അത് കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഈ ഒരു സ്ഥലമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. ഭയങ്കര ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈനുള്ള ഫ്ലോറൊക്കെ ആയിട്ട് ഒരു വലിയൊരു ഏരിയ, റൗണ്ടിൽ ഇങ്ങനെ സ്ക്വയറിൽ താഴത്തേക്ക് നോക്കുമ്പോൾ ഒരു നടുമുറ്റം പോലെ താഴെ ഒരു സ്പേസും ഉണ്ട്. ഈ ഒരു സ്പേസിൽ ഒരുപാട് ചിത്രങ്ങൾ കാണാൻ സാധിച്ചു കേട്ടോ, ഭയങ്കര ഭംഗിയുള്ള പെയിൻറ്റിങ്സ്. കുറേ നേരം അതിൻ്റെ മുന്നിൽ തന്നെ നിന്ന് നമുക്ക് അതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ എനിക്കിങ്ങനെ നോക്കിക്കൊണ്ടേ നിൽക്കാൻ തോന്നി. അത്ര നല്ല ഭംഗിയുള്ള കുറേ ചിത്രങ്ങൾ, കുറേ ദൈവങ്ങളുടെയും പിന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അങ്ങനെ പല പല ചിത്രങ്ങൾ ഇവിടെ ക്യാൻവാസിൽ വരച്ചത് കണ്ടു. ഓരോ ചിത്രത്തിൻ്റെയും തീമൊക്കെ അതിൻ്റെ ചിത്രത്തിൻ്റെ താഴെയൊക്കെ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. ഒന്നും പറയാനില്ല, അത്ര ബ്യൂട്ടിഫുള്ളാണ് ഇതെല്ലാം കാണാനായിട്ട്. അത്ര പഴമയേറിയ കാര്യങ്ങളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഈ പഴമയുള്ള കാര്യങ്ങൾ പോയി കാണാനായിട്ട്. നമ്മളന്ന് ജീവിച്ചിരിക്കുന്നില്ല, ആ സമയത്ത് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ത്രില്ലിംഗ് ആണത്. അതിനുശേഷം നമ്മൾ ഇതേപോലെ വേറൊരു സ്ഥലത്ത്, അതുപോലത്തെ തന്നെ വേറൊരു സ്ഥലമാണ്, ഈ ഒരു സ്ഥലത്താണ് രാജ്ഞിമാരുടെയും ഒക്കെ ബെഡ്റൂംസ് ഒക്കെ ഉള്ളത്. അതിനകത്തൊന്നും നമുക്ക് പ്രവേശനം ഇല്ല കേട്ടോ. അത് ഈ അടഞ്ഞു കിടക്കുന്ന മുറികളെല്ലാം അവിടുത്തെ രാജ്ഞിമാരുടെയൊക്കെ റൂംസാണ്. ഇത് കണ്ടോ, ഇതൊരു എലിഫൻറ്റിൻ്റെ ഫുട്ട് വെച്ചുണ്ടാക്കിയ ഒരു സീറ്റാണ്, അത് ചെയറാണ്. ഇപ്പം നേരത്തെ കണ്ടതൊക്കെ ഹണ്ടിങ്ങിൻ്റെയൊക്കെ ഫോട്ടോസാണ്. ഇതവിടുത്തെ പല കാലങ്ങളിലുണ്ടായിരുന്ന പല ജനറേഷനിലുള്ള രാജാക്കന്മാരുടെ പടമാണ്. പിന്നെ നമ്മൾ ഈ ഗോവണിയിലൂടെ താഴത്തോട്ടിങ്ങനെ ഇറങ്ങി
ചെല്ലുമ്പോഴാണ്. ഇതിലും മനോഹരമായ വേറൊരു സ്ഥലം, അയ്യോ ഈ സ്ഥലം കാണാൻ ഭയങ്കര രസമാണ്. ഇതുപോലെ തന്നെ ഭയങ്കര പില്ലേഴ്സൊക്കെ ആയിട്ട് നടുവിൽ നടുമുറ്റം, ഒരു ഫൗണ്ടൻ, നല്ല ഭംഗിയുള്ളൊരു ഗാർഡൻ. ഇവിടെയാണ് അത്രേ രാജ്ഞിയും രാജ്ഞിയുടെ സഹോദരിമാരും അവരുടെ കുട്ടികളും തോഴിമാരും സുഹൃത്തുക്കളും എല്ലാം കൂടെ ഒത്തുചേർന്ന് സായാഹ്നങ്ങളൊക്കെ അവർ സന്തോഷം പങ്കിട്ടുകൊണ്ടിരുന്ന സ്ഥലമാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതും ഒരു വലിയ ഏരിയ, നമുക്ക് ശരിക്കും ഓടിക്കളിക്കാൻ തോന്നും, അത്ര രസം. ഇവിടെയും കുറേ വാളിൽ കുറേ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഫോട്ടോസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്ന പല ജനറേഷനിലെയും രാജ്ഞിമാരുടെയും അവരുടെ സഹോദരിമാരുടെയും മക്കളുടെയും അങ്ങനെ പല പല ജനറേഷൻ, ഈ വോഡയാർ ഡൈനാസ്റ്റിയുടെ പല പല ജനറേഷനിലുള്ള ആളുകളുടെ പടങ്ങളാണ് ഈ വെച്ചിരിക്കുന്നതൊക്കെ. അപ്പം എത്രയോ കാലം മുമ്പ് ജീവിച്ചിരുന്നവരുടെ ഫോട്ടോസാണ്, പക്ഷേ ഭയങ്കര ക്ലിയറായിട്ട് ക്ലാരിറ്റിയോട് കൂടിയാണ് കേട്ടോ അതൊക്കെ ഇരിക്കുന്നത്. അപ്പം അതിനൊന്നും പഴകിയിട്ടൊന്നുമില്ല ആ ഫോട്ടോസൊക്കെ, ക്ലിയറാണ്. ഈ ഒരു നടുമുറ്റം വേറൊരു വാതിലിലൂടെ പോകുമ്പോൾ ഉണ്ടാകുന്നതാണ് ഈ നടുമുറ്റം. ഇതും അതുപോലെ തന്നെ സായാഹ്ന വേളകളൊക്കെ പങ്കിടാനായിട്ടുള്ളതാണ്. ഇത് രാജാക്കന്മാർ കളിച്ചുകൊണ്ടിരുന്ന ബില്ല്യാർഡ്സൊക്കെയാണ്, അന്നേ ഉണ്ട് ഈ ബില്ല്യാർഡ്സൊക്കെ. അവരുമൊക്കെ ഇങ്ങനെ കളികളൊക്കെ ചെയ്തിരുന്നു. ഇത് ഞങ്ങൾ ചുമ്മാ അവിടെ നല്ലൊരു ചെയർ കണ്ടപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറി രാജാവും രാജ്ഞിയും പോലെ ഇരുന്ന് നോക്കിയതാണ്. അപ്പോൾ ബാംഗ്ലൂർ പാലസ് യാത്ര എല്ലാവരും പോകണം, സച്ച് ആൻ അമേസിങ് എക്സ്പീരിയൻസ്.